എല്ലാ കൂട്ടുകാർക്കും നമ്മൾ ഇതൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുപോലൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ട് കുറച്ച് നാളായി, അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിരുന്നു, ഒരു 360 വീഡിയോയുടെ. അപ്പോൾ ആ 360 വീഡിയോയിൽ ഒത്തിരി പേര് ചോദിച്ച് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനെപ്പറ്റി അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു 360 വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ഇവിടുന്ന് ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെല്ലൈക്കൺ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അന്നേരം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമുക്ക് രണ്ട് ആപ്ലിക്കേഷന് സഹായം ആവശ്യമാണ്. ഈ രണ്ട് ആപ്ലിക്കേഷനും നമ്മൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയ ഒരു ആപ്ലിക്കേഷനാണ്. ഫോട്ടോ എടുത്ത് വീഡിയോയിലോട്ട് കൺവേർട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു രീതിയാണ് ഈ ഒരു 360 വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ, രണ്ട് ആപ്ലിക്കേഷൻ്റെ ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് ഞാൻ അത് കാണിച്ചു തരാം. ഈ കാണുന്ന രണ്ട് ആപ്ലിക്കേഷനുകളാണ് ഡൗൺലോഡ് ചെയ്യേണ്ട. ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് നമ്മുടെ ഇതിനകത്തുണ്ട്. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ആദ്യത്തെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, സ്റ്റാറ്റ് വ്യൂ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് ഗൂഗിളുമായിട്ട് ഗൂഗിളിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ്, ഒരു മാപ്പാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മാപ്പ് ആണ് ഓപ്പൺ ആയി വരുന്നത്. പിന്നെ ഇത് നമ്മുടെ പെർമിഷനും കാര്യങ്ങളെല്ലാം ചോദിക്കും. ഈ പെർമിഷൻ എല്ലാം നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. ഈ പെർമിഷൻ എല്ലാം അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ മൂന്ന് ഒരു മാപ്പിൻ്റെ ഇത്, പിന്നെ 360 കുറേ വീഡിയോ, ഇതിനകത്ത് എടുത്ത കുറേ 360 ഫോട്ടോകളുടെ ഡെമോ ഇമേജുകൾ, അതുകൂടാതെ ഇതിനകത്ത് ക്രിയേറ്റ് പ്രൊഫൈല്, പിന്നെ എക്സ്പ്ലോർ എന്ന് പറയുന്ന മൂന്ന് ഓപ്ഷനുകളും താഴെ കാണാൻ സാധിക്കും. ഇതിനകത്ത് ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ്, ഇപ്പോൾ ഇൻ്റർഫേസിലോട്ടാണ് നമ്മളിപ്പോൾ ചെല്ലുന്നത്. ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ആ മുകളിൽ കാണുന്ന ക്യാമറയുടെ ഒരു ഇമേജിനകത്ത് ഒരു ക്യാമറയുടെ ഒരു ഐക്കൺ കാണും, ആ ഒരു ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ക്യാമറയ്ക്കകത്ത് ഒരു എലോ ഒരു വട്ടവും ഒരു ഹോളും ഒക്കെ കാണാൻ സാധിക്കും. ഇതിനകത്ത് ഈ ഒരു ക്യാമറ കൃത്യമായിട്ട് നിങ്ങൾക്ക് 360 വീഡിയോ നിങ്ങൾ ഒരു സെൻറ്റർ പോയിന്റ് ഒരു നിങ്ങൾക്ക് ഏത് ഭാഗത്തിൻ്റെ 360 വീഡിയോ ആണ് കിട്ടേണ്ടത് ആ ഒരു ഭാഗത്തിൻ്റെ സെൻറ്റർ നിന്ന് നിങ്ങൾ അതിൻ്റെ ഫുള്ള് കവർ ചെയ്യുക. കാര്യം ഇതിനകത്ത് തന്നെ അത് എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഈ സ്ക്രീൻ റെക്കോർഡിൽ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ ഓരോ ബിന്ദുവും കൃത്യം നോക്കി മുകളിലോട്ട് മുകളും താഴെ ഭാഗവും എല്ലാം നിങ്ങൾ വെക്കുക. പ്രത്യേകം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ 360 വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളുടെ കാലിൻ്റെ ആ ഒരു ഭാഗം അടി, ഞങ്ങൾ ഈ ഗ്രൗണ്ട് ഫ്ലോർ നിങ്ങൾ ഈ ഒരു ഫോട്ടോയിൽ എടുക്കുമ്പോൾ അതിൻ്റെ അത് ക്യാമറയുടെ ഭാഗം മാത്രം നിങ്ങൾ നിങ്ങളെ കാല് മാറ്റി വെച്ചുകൊണ്ട് മാത്രം ക്ലിയർ എടുക്കണം. അപ്പോൾ വേണ്ട ഈ ഒരു നമ്മളിപ്പോൾ ഈ ഒരു ഇമേജിനകത്ത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ, നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കവർ ചെയ്ത് ഒരു 360 ഫോട്ടോ എടുത്തേക്കാണ്. ഈ ഒരു 360 ഫോട്ടോ അത് കഴിഞ്ഞ് പ്രോസസ്സിംഗ് ചെയ്ത് ഡൗൺലോഡിംഗ് ആവും. ഡൗൺലോഡ് ചെയ്യാൻ ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇതിനുശേഷം നമ്മൾ ബാക്കിലോട്ട് വന്ന് രണ്ടാമത്തെ ആപ്ലിക്കേഷനായ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതൊരു ഫോട്ടോ 360 വീഡിയോ 360 ആനിമേഷൻ കൺവേർട്ടർ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ 360 കാര്യങ്ങളെല്ലാം കാണിക്കും. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് പെർമിഷൻ എല്ലാം അലോ ചെയ്ത് കൊടുക്കുക. പെർമിഷൻ എല്ലാം അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്ത് നമ്മളിപ്പോൾ ആ ഒരു സ്റ്റാർട്ട് വ്യൂ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനകത്ത് ചെയ്തെടുത്ത ഫോട്ടോ, ആ 360 ഫോട്ടോ ഇതിനകത്ത് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് പ്രോസസ്സ് ഇതിലോട്ടൊന്ന് പ്രോസസ്സിംഗ് ആവും. പ്രോസസ്സിംഗ് ആയിട്ട് വീഡിയോ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് ഒരുപാട് എഡിറ്റിംഗ് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഇതൊരു ഈ ഫോട്ടോസ് നമുക്ക് മൊത്തം ഒരു എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് എഡിറ്റിംഗ് ചെയ്യുമ്പോൾ ഇതിനകത്ത് തൊട്ടിപ്പുറത്തായിട്ട് ഏറ്റവും താഴെ ഭാഗത്ത് അനിമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടക്കുന്നതാണ്. അനിമേഷൻ ഈ ഒരു അനിമേഷനിലോട്ട് പോകുമ്പോൾ 360 വീഡിയോയുടെ 360 റൊട്ടേഷനുകളുടെ ഒരുപാട് ഡെമോകൾ കാണാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ നമുക്ക് 360 ഡെമോ ഇഷ്ടപ്പെട്ടത് ആ ഒരു 360 നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്തൊരു ഫോട്ടോ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് റൺ ചെയ്യുന്നത് നമുക്കതേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്ന രീതിയിലുള്ള രീതിയിൽ ആ ഒരു 360 ഇതായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് സ്ഥലത്തെ വേണമെങ്കിലും നിങ്ങൾക്ക് വീടിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ ഇതുപോലെ 360 വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ വീഡിയോ ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ഐക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അന്നേരം തന്നെ നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ.